വടകരയിൽ നിയമപരമായി ട്രാക്കിൽ നിർത്തിയ ഓട്ടോയിൽ പിറകിൽ സുഹൃത്തിന്റെ വണ്ടിയിൽ കയറി യാത്രയ്ക്ക് ശ്രമിച്ചത് ചോദ്യം ചെയ്ത സഹ ഓട്ടോ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ചതായി പരാതി. പുതിയാപ്പ് കല്ലുനിര പറമ്പത്ത് പ്രണവിനെയാണ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി പോലീസുകാരനായ യാത്രികൻ ട്രാക്കിൽ നാലാമതായി നിർത്തിയ തന്റെ സുഹൃത്തിന്റെ ഓട്ടോയിൽ കയറി യാത്രയ്ക്ക് ഒരുങ്ങിയതാണ് പ്രശ്നത്തിന് തുടക്കമായത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരനും ഇടപെട്ടു. വാക്കേറ്റവും ബഹളവുമായതോടെ ഓട്ടോ ഡ്രൈവർമാരും രംഗത്തെത്തി. ഇതോടെ പോലീസുകാരൻ ട്രാക്കിലെ ഒന്നാമത്തെ വണ്ടിയിൽ തന്നെ യാത്ര പോയി. ഒരാൾ വണ്ടി കയറി, മൂന്നാമത്തെ വണ്ടി കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബേക്കിലെ വണ്ടി ഡ്രൈവർ ചോദ്യം ചെയ്തതാണ്, സാധാരണ നമ്മൾ പോകുന്നതല്ലേ, ബേക്കിലെ വണ്ടി പോയാൽ മതി എന്നുള്ളു. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാനൊരു പോലീസുകാരനാണ്, ആ ഡ്രൈവർ പറഞ്ഞ് ഞാൻ ഇയാൾ ഫ്രീ ആയിട്ട് വണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് മറ്റൊരു ഡ്രൈവർ മനസ്സിലാക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളൊന്ന് ചെറിയൊരു സംസാരമായി. അതിനുശേഷം ഇയാൾ രാത്രി ഒപ്പിടാൻ പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒപ്പിട്ടേരില്ലാന്നാ പറഞ്ഞത്. അപ്പോൾ ഒപ്പിട്ടേരില്ലാന്ന് പറഞ്ഞ് മറ്റൊരു പോലീസുകാരന് ഇയാൾക്ക് ഒപ്പിട്ട് കൊടുക്കുക. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് പിന്നെ സീനെ കാണണമെന്ന് പറഞ്ഞു. സീനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേഷനിൽ കേസ് ഉണ്ടായിക്കോ, നമ്മൾ പോകും. അതിന് പരിഹാരം സ്റ്റേഷനിലെത്തി പിന്നെ ഇത്ര വൈകുന്നേരം ആകുന്നേരം വരെ ഡ്രൈവർ അവിടെ തന്നെ ഉള്ളത്. ഇപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇപ്പോൾ അയാൾ ബോധരഹിതനായിട്ട് വീണ്ടും ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ എന്ത് കേസായി കഴിഞ്ഞാലും അത് പരിഹരിച്ച് വിടുന്ന സംവിധാനം ഒരു ഒരു തൊഴിലിനും അതിലൊരു നിയമവശം ഉണ്ടാവുമല്ലോ, ഒരു ഒരു റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റൂൾസ് അനുസരിച്ച് വളരെ കൃത്യമായിട്ട് ജോലി ചെയ്ത് തൊഴിലാളികൾക്കിടയിൽ ഇപ്പോൾ കയറുന്നൊരു ഒരാൾ പോലീസുകാരനാണോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥനാണോ എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു തരില്ല. ഈ കാരണത്താലാണ് പിറ്റേന്ന് രാവിലെ ഡ്രൈവറോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടതെന്നും എന്നാൽ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ എത്തിയ തൊഴിലാളിയെ സന്ധ്യയായിട്ടും പോകാൻ അനുവദിച്ചില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. അകാരണമായി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിച്ചില്ലെന്നും ഇവർ വ്യക്തമാക്കി. ഇന്നലെ രാത്രി ഒരു 10:45 കൂടി നമ്മൾ പുതിയ സ്റ്റാൻഡിലായിക്കോട്ടെ റെയിൽവേയിലായിക്കോട്ടെ എവിടെയായാലും നമ്മൾ ട്രാക്ക് സംബന്ധമായിട്ടാണ് പണി പോകും. അപ്പോൾ മുന്നോട്ട് വണ്ടി പോയതിനു ശേഷമാണ് ബേക്കിലത്തെ വണ്ടി പോകും. അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ ഒരു 3 വണ്ടി ഒരു ഉദ്യോഗസ്ഥൻ വന്ന് വടകര സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥൻ വന്ന് വണ്ടി കയറിയില്ല. ബേക്കിലത്തെ ഡ്രൈവർമാരും മുന്നോട്ട് വണ്ടിയെ പോകേണ്ടി. അപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വാശി പിടിച്ചുകൊണ്ട് അവൻ്റെ ചങ്ങായാവാലോ സ്നേഹിതനാണെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് ചെറിയൊരു വാക്കുകളുണ്ടായി. ആ പോലീസുകാരനും ഈ ഓട്ടോ ഡ്രൈവറും കൂടെ പറ്റുന്ന രാത്രി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ ഈ പ്രണവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ചോദ്യം ചെയ്തു. അവനെ 4 വണ്ടി എടുത്തിട്ടാണ് ചോദ്യം ചെയ്ത സമയത്ത് ഇന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വരും. വണ്ടി ഇന്നലെ രാത്രി 12 മണിക്ക് രാത്രി 10 മണി മറ്റു സ്റ്റേഷനിലെത്തും. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് വരെ മറ്റു സ്റ്റേഷനിൽ പോയി. ഈ സമയം വരെ ആയിട്ട് ഇപ്പോൾ 10 മിനിറ്റാണ് അവനെ വിളിച്ചത്. അപ്പോൾ കാരണം ചോദിക്കുമ്പോൾ ഒരു FIR ഇട്ടേക്കില്ല, കേസ് ഫയൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തെന്നാ വിഷയം ചോദിക്കുമ്പോൾ ഓല് പറയാൻ വെച്ചാൽ CSR വേണം, CSR വന്നാലേ കൂടാൻ പറ്റും. അപ്പോൾ CSR വന്ന സമയത്തും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും പറയാൻ നിങ്ങളുടെ നിയമങ്ങൾ എന്തെന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. വൈകിട്ട് സ്റ്റേഷനിൽ കുഴഞ്ഞുവീണ പ്രണവിനെ തൊഴിലാളികൾ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 വർഷത്തിൻ്റെ മേലുള്ള ഒരു സിസ്റ്റമായിട്ട് വരുന്ന സമയത്ത് മുന്നോട്ട് വണ്ടി അതിനുശേഷം വേഗത്തെ വണ്ടി അങ്ങനെ സിസ്റ്റം കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഈ അടുത്തടുത്തുള്ള പണികൾ രാത്രി കാലങ്ങളിൽ പോകാണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെന്ന് കരുതുന്നത്. അത് സിസ്റ്റം വേണം, അത് എല്ലാ ഡ്രൈവർമാരും കൂടി ഒരു ഐക്യത്തോട് നിന്നിട്ട് കൊണ്ട് ഒന്നില്ലെങ്കിൽ അനന്തങ്ങളും ഒരാൾ പിടിച്ചടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയം വേണം ഒന്നുമില്ല. ഈ സമയം വരെയായിട്ട് വേണം സ്റ്റേഷനിലായിട്ട് വേണം സുഖയിലേക്ക് ഇപ്പോൾ ടാസ്ക് കെട്ടി അതും എന്താക്കി പോലീസുകാർ കൊണ്ടുവരേണ്ട സംഗതി. സ്റ്റേഷനിൽ ഉള്ള സംഗതിക്ക് പോലീസുകാരാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്, പോലെ എത്തിച്ചിരിക്കില്ല. ആ സമയത്ത് എന്താ പറയുന്നത്, വീണ സമയത്ത് ഡ്രൈവർമാരെ വിളിച്ചിട്ട് അവരെങ്ങളൊന്ന് കൂട്ടിക്കുന്നു. തീരെ ഒരു ശരിയില്ലാത്ത പരിപാടി. നമ്മളെ ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഗതി ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി എന്താണ് ഡ്രൈവർമാരെ വല്ലാണ്ട് ഇതാക്കുന്നു. പിന്നെ ചെറിയൊരു ടെക്കി കേസിലിടുക, ഫൈനടുപ്പിക്കുക, അതാക്കുക, പ്രശ്നമാക്കുക. മറ്റൊരു ഓട്ടോ തൊഴിലാളിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പ്രണവിനോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തുപോകാൻ അനുവദിച്ചതായും 4 മണിയോടെയാണ് ഇവർ തിരിച്ചെത്തിയത് എന്നും പോലീസ് പറഞ്ഞു. വൈകുന്നേരം ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. മീറ്റിംഗ് ഉണ്ടായതിനാൽ പ്രണവിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞതായും നിലവിൽ കേസ് എടുത്തിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി.